ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പാച്ച് വർക്ക് വരുന്ന കുർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. സ്ലിറ്റ് ഉള്ളൊരു കുർത്തിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നൈറ്റ് മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മടക്കിയെന്ന് പേപ്പറിലൊന്ന് കാണിച്ചു തരാമേ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് നീളവും ഇത് വീതിയുമാണ്. നീളത്തിൽ ആദ്യം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീതിയിൽ ഒന്നുകൂടി മടക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ സൈഡാണ്, കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ മടക്കി വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് പറയാം. എനിക്ക് റെഡി ലെങ്ത്ത് വേണ്ടത് 41 ഇഞ്ചാണേ. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 42 ഇഞ്ചാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യുവാണ്. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി 6.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് 6.75 ഇഞ്ചിൽ ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുവാണ്. ഇനി അവിടെ ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യുക, എന്നിട്ട് മാർക്ക് ചെയ്യുക. ഞാൻ 1.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അത് തമ്മിൽ യോജിപ്പിക്കുക. ഇനി ഷോൾഡറിൽ നിന്ന് 13 ഇഞ്ചിലാണ് ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ 20 ഇഞ്ചിൽ ഹിപ്പും മാർക്ക് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് മാർക്ക് ചെയ്ത് അവിടെ നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുക. ഞാൻ 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹിപ്പ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ട അവിടെ ഹിപ്പ് മെഷർമെൻറ്റിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ 1 ഇഞ്ച് ലൂസിങ് ഇട്ട് കൊടുത്താൽ മതിയോ? നമ്മൾ സ്ലിറ്റ് അല്ലേ എടുക്കുന്നത്, അപ്പോൾ മടക്കി തയ്ച്ചാൽ മതിയല്ലോ. അപ്പോൾ 1 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്തിട്ട് 1.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 3 പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി താഴെ വശത്തെ വീതി നോക്കാം. ഞാനത് 11 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ ഹിപ്പ് മെഷർമെൻറ്റ് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിൻ്റെ കൂടെ 6 ഇഞ്ച് കൂടി കൂട്ടി 11 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വീതി കൂടുതലാണ് ഇഷ്ടം വെച്ചാൽ 11.5 ഇഞ്ചോ 12 ഇഞ്ചോ മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ 11 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീതി എടുക്കാത്ത രീതിയിലാണ് കൂട്ടി യോജിപ്പിച്ചേക്കണേ. നിങ്ങൾക്ക് വീതിയുള്ള രീതിയാണ് ഇഷ്ടം വെച്ചാൽ അതുപോലെ മാർക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ വീതി അധികം ഇല്ലാത്ത രീതിയിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ആം ഹോള് വരയ്ക്കാം. അതിനായിട്ട് ആ ലൈൻ്റെ പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്യുക. ബാക്കിലെ ആം ഹോളിന് വേണ്ടിയിട്ട് കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലെയായിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈക്കുടിയുടെ ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ്. അതുപോലെ ഫ്രണ്ടിലെ ആം ഹോള് 1.5 ഇഞ്ച് കുഴിച്ചിട്ട് ഫ്രണ്ടിലോട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നെക്ക് വിട്ടാണ് വരയ്ക്കുന്നത്. നെക്ക് വിട്ട് 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കവും 3.5 ഇഞ്ച് തന്നെയാണ് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത്. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ വരയ്ക്കുക. ഇനി ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം 2 ഇഞ്ച് ഞാൻ എടുക്കുന്നുള്ളേ. അതും ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം ബാക്കിലെ കഴുത്തും ഫ്രണ്ടിലെ കഴുത്തും ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ കഴുത്ത് ഒരു കുഞ്ഞ് കട്ട് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് താഴെയായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു വി ഷേപ്പും കൊടുത്തേക്കുക. ഇനി ആദ്യം ബാക്കിലെ കഴുത്തും ബാക്കിലെ ആം ഹോളുമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. സ്ലിറ്റ് വേണ്ട അവിടെ ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുത്തേക്കുക, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലെ കഴുത്തും ആംഹോളും കട്ട് ചെയ്യേണ്ടേ. അതിനായിട്ട് ബാക്കിലെ പീസ് മാറ്റി വെക്കുക. ഫ്രണ്ടിലെ പീസ് ഇരുന്ന പോലെ തന്നെ വെച്ചതിന് ശേഷം കഴുത്തും ആംഹോളും കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി ഫ്രണ്ടിൽ വെക്കാനുള്ള പാച്ച് കട്ട് ചെയ്യാം. അതിനായിട്ട് ഇത് തിരിച്ച് വയ്ക്കുവാണേ. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് വീതിയും 13 ഇഞ്ച് നീളവും ഉള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. 9 ഇഞ്ച് വീതിയും 13 ഇഞ്ച് നീളവും ഉള്ള തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം അകത്താവുന്ന പോലെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഒന്ന് അയൺ ചെയ്തിട്ട് നമ്മുടെ കുർത്തിയുടെ ഫോൾഡഡ് സൈഡില്ലേ, ഫോൾഡഡ് സൈഡിൻ്റെ അവിടെ ഫോൾഡഡ് സൈഡ് വരുന്ന പോലെ തന്നെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കഴുത്ത് അതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുവാണേ. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടോ? ഇനി ഇതിൻ്റെ അടിവശം കൂടി ഒന്ന് ഷേപ്പ് ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ നല്ല വശം അകത്താക്കി വെച്ചിട്ട് അടിയിലൊരു റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. ചെറിയ രീതിയിലൊരു റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വരച്ചതിൻ്റെ പുറമേ കൂടി അതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടേ. ഇനി ഇതിൽ നമുക്ക് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മടക്കി അയൺ ചെയ്തതാണ്. എന്നിട്ട് അതിൻ്റെ തുറന്ന വശം ഇതുപോലെ അറ്റത്തോട് ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം. എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയവേ. ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് പൊട്ടാത്ത രീതിയിൽ കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് മോശം വശത്തോട്ട് മറിക്കുക. കുറച്ച് പൈപ്പിംഗ് നിൽക്കുന്നത് പോലെ വെച്ചിട്ട് ആ റൗണ്ട് ഫുള്ള് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തേക്കുക. ഇനി ഇത് കുർത്തിയിൽ അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷൻ്റെ മോശം വശമാണ് ഇപ്പോൾ നിങ്ങൾ ക്യാമറയിൽ കാണുന്നത്. അടിയിലാണ് നല്ല വശം. മോശം വശത്തോട്ട് പാച്ചിൻ്റെ നല്ല വശം ചേർത്ത് കഴുത്തും ഷോൾഡറും ഒക്കെ ചേർത്ത് വെച്ചിട്ട് കഴുത്തിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അത് നല്ല വശത്തോട്ട് മറിച്ചിടുക.
കോർണറൊക്കെ ഒന്ന് കുത്തി പുറത്തെടുത്തതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തേക്കുക കഴുത്തിലും താഴെ. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിനായിട്ട് ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫോൾഡഡ് സൈഡിൻ്റെ അവിടുന്ന് ആംഹോളിന് വേണ്ടിയിട്ട് 6¾ inch എടുത്തത്, അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 8¾ inch മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് 3 inch മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് സ്ലീവിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുവാണേ. ഇനി സ്ലീവിൻ്റെ റെഡി ലെങ്ത് എനിക്ക് വേണ്ടത് 8½ inch. അപ്പോൾ അതിൻ്റെ കൂടെ 1½ inch തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 10 inch ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ബോട്ടം വിട്ട് 6 inch എടുക്കുന്നത്, അതും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം തമ്മിൽ യോജിപ്പിച്ചിട്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇതിപ്പോൾ സ്ലീവിൻ്റെ മോശം വശമാണ്. അവിടെ നമ്മൾ പൈപ്പിംഗ് വയ്ക്കാൻ വേണ്ടി എടുത്ത തുണിയില്ലേ, അതേ തുണി തന്നെ 3 inch നീളത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം സ്ലീവിൻ്റെ മോശം വശത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്, 3 inch വീതിയാണ്. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ടിപ്പോൾ നല്ല വശത്തോട്ട് മറിച്ചിട്ടതാണേ. ഇനി എന്ത് ചെയ്യുക, ഇത് നല്ല വശത്തോട്ട് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് മേൾ ഭാഗത്ത് ഒരു 1/4 inch മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തേക്കുക. സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് അയൺ ചെയ്യുക, അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടാവും. അങ്ങനെ 1/4 inch മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1½ inch വീതിയിൽ എടുത്ത തുണിയാണേ ആദ്യം അടിഭാഗം ഒന്ന് മടക്കിയിട്ട് പിന്നെ മേൽഭാഗവും മടക്കി അയൺ ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ സെൻറ്ററിൽ നോക്കി ഇതുപോലെ വെച്ചതിന് ശേഷം മേൾ ഭാഗത്തും ഒരു സ്റ്റിച്ച് കൊടുക്കണം, താഴ്ഭാഗത്തും ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇനി സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരറ്റത്തോട്ട് പോയി അടുത്ത അറ്റത്തോട്ട് പോവുക, തിരിച്ച് സെൻറ്ററിൽ കൊണ്ടുവന്ന് നിർത്തുക. ഇതുപോലെ അടുത്ത സ്ലീവും ചെയ്തെടുക്കണേ. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കാം. അതിനായിട്ട് സ്ലീവ്സ് തൊട്ട് സ്ലിറ്റ് നമ്മൾ എവിടം വരെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടം വരെ എന്ത് ചെയ്യുക, ഒരു 1½ inch ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ നമ്മളങ്ങനെ നിർത്തിയിട്ടുണ്ടേ. ഇനി ഏറ്റവും അടിവശത്ത് നിന്ന് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് കണ്ടോ, നമ്മൾ സ്ലിറ്റ് വേണ്ട അവിടെ കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് ഫൂട്ടർ പൊക്കിയിട്ട് സൂചി അവിടെ വയ്ക്കുക. തിരിച്ചിട്ട് എന്ത് ചെയ്യുക, അടുത്ത തുണിയിലോട്ട് പോയി അതും ഡബിൾ ഫോൾഡ് ചെയ്ത് താഴെ വരെ കൊണ്ടുവന്നെത്തിക്കുക. ഇതുപോലെ അടുത്ത സൈഡും ചെയ്യണേ. ഇതിൻ്റെ അടിവശവും ഒന്ന് മടക്കി തേച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.